ഹലോ, വെൽക്കം ബാക്ക് ടു ഹാച്ചസ് വ്ലോഗ്. ഇന്ന് നമ്മുടെ വീട്ടിൽ ചെറിയൊരു പാർട്ടി ഉണ്ടായിരുന്നു ഉച്ചയ്ക്ക് കേട്ടോ. അപ്പം അതിൻ്റെ വീഡിയോ ആണ് ചെയ്യുന്നത്. ഇത് രാവിലെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയായിരുന്നത്. പത്തിരം ചിക്കൻ കറി ആയിരുന്നു രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടായിരുന്നത്. ഇത് സൺഡേ കേട്ടോ, എല്ലാവർക്കും ലീവുള്ള ദിവസമായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ ഇവിടെ മന്തിക്കുള്ള ചിക്കൻ മന്തി, പിന്നെ ചിക്കൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട് കേട്ടോ. രണ്ടൈറ്റം ചോറാണ് ഉണ്ടാക്കിയിരുന്നത്, ചിക്കൻ മന്തിയും ചിക്കൻ ബിരിയാണിയാണ് ചോറായിട്ടുണ്ടാക്കിയിരുന്നത്. പിന്നെ ഇവിടെ ഇതാ കുക്കറിൽ ബീഫ് വിസിലടിക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ബിരിയാണിക്ക് തേങ്ങ ചമ്മന്തിയും, പിന്നെ ഇവിടെ ഇതാ ഉള്ളിക്ക് വേണ്ടിയിട്ട് അതൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ താത്തമാരെല്ലാവരും കൂടെ അത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെ ഇതാ മന്തിക്ക് വേണ്ടി, അതിന് മുമ്പ് അടുപ്പത്ത് പായസത്തിന് വേണ്ടി വെക്കുകയാണ് കേട്ടോ. സേമിയ പായസമാണ് ഉണ്ടാക്കിയിരുന്നത്. അപ്പോൾ ആദ്യം അടുപ്പത്ത് വെച്ച്, പിന്നെ അത് കത്തൽ അധികമായപ്പോൾ പിന്നെ ഗ്യാസിലോട്ട് മാറ്റി വെച്ചു കേട്ടോ. അപ്പോൾ ഇവിടെ പാല് തിളക്കാൻ വേണ്ടിയിട്ട് വെക്കുകയാണ്. 4 പാക്കറ്റ് പാലാണ് വെച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അടിപൊളി സേമിയ പായസമായിരുന്നു. അധികം വെള്ളമൊന്നും ഒഴിക്കാതെ നല്ല കട്ടിക്ക് ഉണ്ടാക്കിയതായിരുന്നു കേട്ടോ. അപ്പോൾ അത് അവിടെ നന്നായിട്ട് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് പായസത്തിന്. അപ്പുറത്ത് ഓരോന്ന് ഓരോരുത്തർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അത് ഞാൻ ഇവിടെ കുറച്ച് ഏലക്ക പൊടിച്ച് വെച്ചിട്ടുണ്ട് പായസത്തേക്ക് വേണ്ടിയിട്ട്. അതിൻ്റെ അടിയിൽ ചോറും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. സമയം ഒരു 10 മണിയൊക്കെ ആയിട്ടേ ഉള്ളൂ. എന്താ പാല് തിളച്ചപ്പോൾ അതിലേക്ക് സേമിയ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ സാബുവനരി ഒന്നും ഇട്ടിട്ടില്ല, സേമിയൻ തന്നെയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. വറുത്ത റവേ സേമിയനാട്ടോ ഇട്ടിട്ടുള്ളത്. അത് വറുത്തത് പാക്കറ്റ് അങ്ങനെ വാങ്ങിച്ചതാണ്. ഇതാ പിന്നെ ഇതാ ഇവിടെ ബീഫ് നന്നായിട്ട് ഫ്രൈ ആക്കുക അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ആദ്യം വേവിച്ചെടുത്ത് പിന്നെ ഉള്ളിയൊക്കെ വാട്ടി, ഇതാ പിന്നെ മന്തിക്കുള്ള അരി വെച്ചിട്ടുണ്ട്. എല്ലാവരും കൂടി കൂടുന്ന ഒരു ദിവസം അത്രേ ഉള്ളൂ. ഇതാ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി പായസമായിരുന്നു കേട്ടോ. ഞാൻ പഞ്ചസാര ഉരുക്കി വയ്ക്കുക ചെയ്തു. പിന്നെ ഇതാ ബീഫായിട്ടുണ്ട്. ഏകദേശം എല്ലാതും ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. രണ്ടായിട്ട് റൈസും ബീഫും, പിന്നെ ബ്രോസ്റ്റ് പൊരിക്കണം. അപ്പം അങ്ങനെയൊക്കെ ഇത് മന്തിക്കുള്ളത്. ചിക്കന് ജസ്റ്റ് ഒന്നിങ്ങനെ ചട്ടിയിൽ ഇട്ട് എടുക്കുക കേട്ടോ. അത് പിന്നെ ഇതാ ബ്രോസ്റ്റിനുള്ള ചിക്കൻ അവിടെ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്, കഴുകാൻ വേണ്ടി വെച്ചാൽ കേട്ടോ. ശേഷം പിന്നെ നമുക്കതിൻ്റെ വെള്ളത്തിൽ ഇട്ട് വെക്കണം. ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ട നിങ്ങൾ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. അതവിടെ ബ്രോസ്റ്റിന് വേണ്ടിയിട്ട് അതിൻ്റെ ആ ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ട്. ഏകദേശം പണികളൊക്കെ ഇങ്ങനെ കഴിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. സമയം 11 മണിയൊക്കെ ആവണേ ഉള്ളൂ കേട്ടോ. പിന്നെ ചൂടോടുകൂടി കഴിക്കാൻ വേണ്ടിയിട്ട് ആ സമയത്ത് തന്നെ ബ്രോസ്റ്റ് പൊരിച്ചെടുക്കുക കേട്ടോ. സൺഫ്ലവർ ഓയിലാണ് പൊരിച്ചിരിക്കുന്നത്. ബ്രോസ്റ്റ് പൊടി വാങ്ങിച്ചിട്ട് അതിൽ മുക്കിയിട്ട്, വേറെ ആദ്യം മുട്ടയിൽ മുക്കിയിട്ട് പിന്നെ ബ്രോസ്റ്റ് പൊടിയിൽ മുക്കിയിട്ടോ. എക്സ്ട്രാ വേറെ ഒന്നും ചേർത്തിട്ടില്ല. പിന്നെ ഇതാ ഇവിടെ ലൈറ്റൊക്കെ ഇടാൻ മറന്നു കേട്ടോ. ഞാൻ ഇതാ ബിരിയാണി ഇവിടെ ആയിട്ടുണ്ട്. ഞങ്ങൾ 1 കിലോന് കൊണ്ടാട്ടം വെച്ചത്, എന്നാൽ തന്നെ ഞങ്ങൾക്ക് അധികമാണ്. രാത്രി കഴിച്ചാലും ബാക്കിയാവും. 1/2 കിലോ മന്തി, 1/2 കിലോ ബിരിയാണി അങ്ങനെയാണ് വെച്ചത്. എല്ലാം ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ബ്രോസ്റ്റ് ഇവിടെ ചൂടോടുകൂടി കഴിക്കാമെന്ന് കരുതിയിട്ട് ചുട്ടെടുക്കുകയാണ് ആ ഉച്ച നേരത്തിന്. ഇതായിരുന്നു ഒരു സൺഡേ വ്ലോഗ് എന്ന് പറയാൻ ഇത്രയായിരുന്നു. പിന്നെ ഇത് ബ്രോസ്റ്റ് ഞാൻ അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു നന്നായിട്ട് വെന്ത് കിട്ടാൻ. പിന്നെ ഗ്യാസിൻ്റെ അപ്പുറമൊന്നും പോകാതിരിക്കാൻ, ആകെ വൃത്തികേടാകാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു. ഈ സമയമൊക്കെ ആയപ്പോഴത്തേനും എല്ലാവരും എത്തിയിട്ടാണ്. നിഷുവിനൊക്കെ നല്ല സന്തോഷമായിരുന്നു എല്ലാവരും കൂടി വന്നപ്പോൾ. ഞങ്ങൾ എന്തായാലും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ആകെയുള്ള ഞങ്ങൾക്കുള്ള 7 ദിവസമാണ്. അന്ന് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടാക്കും. നിഷുവിനും സ്കൂളുണ്ടാവും, എനിക്കും സ്കൂളുണ്ടാവും. ഇപ്പോൾ വീഡിയോ എടുക്കാനൊന്നും ടൈമൊന്നും കിട്ടാറില്ല. അപ്പോൾ നേരുള്ള ടൈമിൽ ഇതാ ഇവിടെ ചോറും ഇതൊക്കെ വെച്ചിട്ടുണ്ട്. ഞങ്ങൾ വീഡിയോ എടുക്കുകയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക്